ഒരു മിനിറ്റ് പ്ലീസ്. ഇദ്ദേഹം നമ്മുടെ കൊടിത്തോട്ടം പാസ് 15 കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് ഒരു കാര്യം എടുത്ത് ഇദ്ദേഹം കള്ളവാ കൊടിത്തോട്ടം പറഞ്ഞെന്ന് പറഞ്ഞു. അതായത് അമ്മയും മകളെയും ഒരു മിനിറ്റ് ഉണർത്ത്. താങ്കൾ ഇതിനകത്ത് വ്യാജം പറഞ്ഞ വ്യാജത്തെ ഒന്ന് തുറന്നു കാണിക്കാനാ, നുണ പറയരുത്. എനിക്ക് പറയാനുള്ള ഞാൻ എന്റെ പൊന്നാര ചാക്കോ ഒന്നും നിർത്തി ഞാൻ പറയട്ടെ. ഞാൻ ഈ ചാക്കോച്ച എന്റെ ചാക്കോച്ച ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞോണ്ടിരിക്കല്ലേ, ഞാൻ പറഞ്ഞത് വ്യാജമാണോ അല്ലെന്നുള്ള നമ്മൾ പിന്നെ തെളിയിക്കാം. ഒരു കാര്യം പറയട്ടെ. താങ്കൾ ഇവിടെ പറഞ്ഞത് ഇന്റർനാഷണൽ വ്യാജമാണ് പറഞ്ഞത്. അതായത് പാസ് അൽക്കൂടത്തോട്ടം പറഞ്ഞ് 15 പോയിന്റ് അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ ഒരു പോയിന്റ് പറഞ്ഞതാണ് ഒരു പുരുഷനെ അമ്മയെയും അവരുടെ മകളെയും വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു. താങ്കൾ അതിനെ ഞാൻ ഇങ്ങനെ സംസാരിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുകയല്ല. താങ്കൾക്ക് തരാം 30 സെക്കൻഡ് കൊണ്ട് ചാക്കോ ഭാസ്കർ കഴിയും. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് താങ്കൾക്ക് തരാം. അതായത് അദ്ദേഹം പറഞ്ഞത് ഈ വ്യാഖ്യ തഫ്സീർ അല്ല, അദ്ദേഹം പറഞ്ഞത് പിന്നെ ഹദീസും അല്ല, ഖുറാനിൽ പച്ചയ്ക്ക് പച്ച എഴുതിയിരിക്കുന്ന വാക്യം വായിച്ചത്. ആ വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അമ്മയെയും മകളെയും ഒരുത്തര് കല്യാണം കഴിക്കാവുന്ന. അതിനെ ഈ മാന്യന അദ്ദേഹം എന്ത് പറഞ്ഞു നിഷേധിക്കുക മാത്രമല്ല അനിൽ കൊടുത്തോട്ടം പറഞ്ഞ വ്യാജമാണെന്ന് പറഞ്ഞു. അത് ഈ റൂമിലിരിക്കുന്നവർക്ക് തെറ്റിദ്ധാരണജനകമാക്കും അവരെ. അതുകൊണ്ട് വസ്തുത എന്താണ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അമ്മയെയും മകളെയും കല്യാണം കഴിക്കാമെന്ന് ഇസ്ലാമിന്റെ ഗോത്രദേവനായ അള്ളാഹു പച്ചയ്ക്ക് പച്ച എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് വായിക്കുന്നത് സൂറത്ത് നിസാഖ് 24-ാമത്തെ ആയത്ത് 4:23 വലിയ ദീർഘമുള്ള ആയത്താണ്. ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കാം. ആ ആയത്തിലാണ് പറയുന്നത് അമ്മയും മകളെയും വിവാഹം കഴിക്കാം. ഞാൻ വായിക്കുന്നു. നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ പുത്രിമാരും നിങ്ങളുടെ സഹോദരികളും നിങ്ങളുടെ പിതാവിന്റെ സഹോദരികളും നിങ്ങളുടെ മാതാവിന്റെ സഹോദരികളും സഹോദരി പുത്രിമാരും സഹോദര പുത്രിമാരും നിങ്ങൾക്ക് മുലപ്പാൽ തന്ന അമ്മമാരും മുലകുടി ബന്ധത്തിലുള്ള നിങ്ങളുടെ സഹോദരികളും നിങ്ങളുടെ ഭാര്യമാരുടെ അമ്മമാരും നിങ്ങൾ സഹവസിച്ചു കഴിഞ്ഞ ഭാര്യമാർക്ക് ജനിച്ചവരും ഇപ്പോൾ നിങ്ങളുടെ പരിപാലനത്തിൽ കീഴിൽ ഇരിക്കുന്നവരുമായ നിങ്ങളുടെ വളർത്തുപുത്രിമാരും നിങ്ങൾക്ക് നിഷിദ്ധമായിരിക്കുന്നു. എന്നാൽ ആ ഭാര്യമാരുമായി നിങ്ങൾ സഹവസിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പെൺമക്കളെ വിവാഹം ചെയ്താൽ നിങ്ങൾക്ക് കുറ്റമില്ല. ഇതാണ് പാസ്റ്റർ പറഞ്ഞു. പക്ഷേ ഒരു സ്ത്രീയെയും അവരുടെ മകളെയും കൂടെ കല്യാണം കഴിക്കുന്നു. ഈ സ്ത്രീ ആയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ മകളെയും കല്യാണം കഴിക്കാം, പിന്നീട് ഈ സ്ത്രീയേയും കല്യാണം കഴിക്കാം. അപ്പം ഒരു സമയത്ത് അമ്മയെയും മകളെയും വേഴ്ചയിൽ ഏർപ്പെടാമെന്നും കല്യാണം കഴിക്കാമെന്നും നിങ്ങളുടെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യമാണ് പാസ് അൽക്കൂടത്തോട്ട് പറഞ്ഞത്. അത് താങ്കൾ കള്ളത്തരമാണെന്ന് പറഞ്ഞതുണ്ട്, അത് താങ്കൾ പിൻവലിക്കണം. അങ്ങനെയല്ല, അമ്മയെയും മകളെയും കല്യാണം കഴിക്കാം എന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ പുസ്തകം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പുള്ളി ഓടി പോയി കേട്ടോ, പുള്ളി പോയി, അയാള് പോയി. അതിനകത്തൊരു കോൺട്രഡിക്ഷൻ ഇല്ലേ? അതായത് പുള്ളി പറ ഞാനിപ്പോ വായിച്ചു കേട്ടത് നിങ്ങൾ ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ, അപ്പൊ പിന്നെ ഇങ്ങനെ വേഴ്ച ഉള്ള ഒരാളെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ബന്ധപ്പെട്ടില്ലെങ്കിൽ അവളുടെ മോളുമായിട്ട്, അയാൾക്ക് പുള്ളിക്കാരിക്ക് പൂർവ്വ വിവാഹത്തിലുള്ള കുട്ടിയുമായിട്ടോ, അങ്ങനെയല്ലേ? ജസ്റ്റ് ട്രൈ ടു ക്ലാരിഫൈ. അല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ ആ വിഷയം അവിടെ നിൽക്കൂ, നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ആ ഡിബേറ്റിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കണം. നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടേ. ആ തീർച്ചയായിട്ടും അത് ഉറപ്പില്ല. ഈ മുമ്പേ ടോസ്റ്റ് പറഞ്ഞ പോലെ ഞങ്ങള് ഒരു കോർഡിനേഷൻ ഉണ്ട്, ആ നിലയിലെ ഡിബേറ്റ് പറ്റുള്ളൂ. ഈ പേഴ്സണൽ ടോക്കിന് അവസരം ഇല്ല, അത് ടൈം വെറുതെ പോകാനുള്ള ഒരു ഏർപ്പാടാണ്. കാരണം നമ്മുടെ ചർച്ചകൾ പൊതുസമൂഹം കേൾക്കണം. അത് മെയിൻലി ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ടോസ്റ്റും ഇവരൊക്കെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അവരുടെ ഒരു കൺട്രോളിൽ ചെയ്യാൻ പറ്റൂ. കാരണം ഈ ഡിബേറ്റേഴ്സിന് ആവേശവും വികാരവും ഒക്കെ വരും. ഈ മോഡറേറ്റേഴ്സിന് അത് വരില്ല. അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ പക്വമതികളായ ആളുകൾ ഉണ്ടാകണം. അത് അദ്ദേഹം പറഞ്ഞാണ് അതിലെ കാര്യം. അതിൻ്റെ അവസാന വാക്ക് അത്തരം കാര്യങ്ങളിൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ തന്നെയാണ് കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് നമ്മൾ വ്യാഖ്യാനിക്കുന്നല്ല സാർ. ഇത് കേട്ടാട്ടെ, ഈ നിങ്ങളുടെ മാതാക്കൾ പുത്രിമാർ, ഇത് 4:23 ഞാൻ ബക്കറാൻ തെറ്റിയാണ് പറഞ്ഞത്, അന്നിസാഖിലെ അധ്യായമാണ്, അൽ അന്നിയസാ അതിലെ ഭാഗമാണ് ഖുറാൻ 4:23. നിങ്ങളുടെ മാതാക്കൾ പുത്രിമാർ സഹോദരിമാർ പിതൃ സഹോദരിമാർ മാതൃ സഹോദരിമാർ സഹോദര പുത്രിമാർ സഹോദരി പുത്രിമാർ നിങ്ങളെ മുലകുടിപ്പിച്ച പോറ്റമ്മമാർ മുലകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ നിങ്ങളുടെ ഭാര്യമാതാക്കൾ എന്നിവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നല്ല കാര്യമാണ്, അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. ഇനി നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ
ഭാര്യമാരുടെ സന്താനങ്ങളുമായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തുപുത്രിമാരും അവരെ വിവാഹം ചെയ്യുന്നതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. വളരെ നല്ല കാര്യമാണ്. ഇനി വിവാഹത്തിലേക്ക് കടക്കാം. ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ, അതായത് ഇങ്ങനെ കൊണ്ടുവരുന്ന സ്ത്രീകളെ, അതായത് എക്സ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് 25 വയസ്സ് പ്രായം, ആ സ്ത്രീക്ക് വൈ എന്ന് പറയുന്ന ഒരു മോള്, ഇസ്ലാമിക രീതി അനുസരിച്ച് ആ മോക്ക് 5 വയസ്സ് അല്ലെ 6 വയസ്സ്, 6 വയസ്സ് പ്രായം ഉണ്ടെങ്കിൽ ഈ അമ്മയോട്, അതായത് എക്സിനോട് ഒരാള് സെക്സിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ മാത്രം അവിടെ ഇരിക്കുന്നത്, കൃത്യമായിരിക്കുക, അവരുടെ മകളെ, അതായത് ഈ വൈയെ വിവാഹം കഴിക്കുന്നതിൽ, മകളെ വേൾക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. ഇതാണ് കാര്യം. ഇവിടെ നമ്മുടെ എം സി കൂട്ടിച്ചേർത്ത കാര്യം എന്താണെന്ന് അറിയണ്ടേ, ആദ്യം പറഞ്ഞ കക്ഷിയെ ഡൈവോഴ്സ് ചെയ്തിട്ടെന്നാണ്. അപ്പൊ ഈ കല്യാണം കഴിക്കാൻ ഡൈവോഴ്സ് ചെയ്യാനാണോ? കല്യാണം കഴിച്ചാൽ ഡൈവോഴ്സ് ചെയ്യാൻ എന്നതിന് വേണ്ടി അല്ലല്ലോ, ഡൈവോഴ്സ് ചെയ്തിട്ട് മകളെ കെട്ടാമെന്ന് പറഞ്ഞാൽ അതും തെറ്റല്ലേ. ഈ അമ്മയുടെ മകളെ, അതായത് ഇയാളുടെ മകളല്ല കേട്ടോ, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, സ്വന്തം മകളെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, മറിച്ച് എക്സ് എന്ന് പറയുന്ന ആള് പൂർവ്വബന്ധത്തിൽ ഒരു മകൾ അവർക്കുണ്ട് എന്ന് കൂട്ടിക്കോ. എക്സ് എന്ന് പറഞ്ഞ ആളിനെ എ എന്ന് പറഞ്ഞ ആള് കല്യാണം കഴിക്കുന്നു, അവർക്ക് വൈ എന്ന് പറയുന്ന ഒരു മകൾ നേരത്തെ ഉണ്ട്, അവരെ കൊണ്ടുവരുന്നു. അത് എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക രീതി അനുസരിച്ച് ഒരു വിധവയെ, അല്ലെങ്കിൽ ഒരു ഭർത്താവ് മരിച്ചുപോയതോ കൊന്നതോ ഉപേക്ഷിക്കപ്പെട്ടതായ ഒരു സ്ത്രീയെ കെട്ടി അവർക്ക് മോള് കൊണ്ട് കൂടെ വന്നു, അവരോട് 4 മാസവും 10 ദിവസവും ഈദ് ആചരിക്കണം, സെക്സിൽ ഏർപ്പെടാൻ പാടില്ല. ആ തക്കത്തിന് മോളോടാകാമെന്നല്ലേ എഴുതിയേക്കുന്നേ. മോളോടായിക്കഴിഞ്ഞാൽ 4 മാസവും 10 ദിവസവും കഴിഞ്ഞിട്ട് ഈ തള്ളയുടെ അടുത്ത് പോകരുതെന്നൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് നടത്തുക. പിന്നെ അവിടെ കർശനം പറയണമെന്ന്, പിന്നെ അവൻ അമ്മയോട് അല്ലെങ്കിൽ ആദ്യം വിവാഹം കഴിച്ച സ്ത്രീ എടുത്ത് പോകരുതെന്ന് ഇവിടെ ഒരു നിർബന്ധമില്ല, നിയമമില്ലാത്തടത്ത് നിയമലംഘനമില്ല. അവൻ നിയമം ഇവിടെ എഴുതിയിട്ടില്ല. ഇവിടെ എഴുതിയേക്കുന്ന എന്താണ്? നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ, അപ്പൊ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാത്ത 4 മാസവും 10 ദിവസവും ഉണ്ട്, ആ പീരീഡിനുള്ളിൽ നിങ്ങൾ അവരുടെ മകളെ വേൾക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. ഇതായി പറഞ്ഞത്. അതിനകത്ത് എം സി പറയാണ് അവരെ ഒഴിവാക്കിയിട്ടാണെന്ന്. ഒഴിവാക്കിയത് ഇവിടെ ഇല്ല സാർ, അതാണ് പറഞ്ഞത്, അല്ലാതെ ഈ സ്വന്തം മോളെന്ന അർത്ഥത്തിലല്ല. ഇനി എം സി കൂടെ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എം സി അബ്ദുൽ നാസർ പറയുന്ന വലിയൊരു കാര്യം, ബൈബിളിലൂടെയോ പറഞ്ഞിട്ടുണ്ട് മോളെ കെട്ടാം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം മാത്രമാണ്, ഞങ്ങൾ ഇങ്ങനെ ഖുറാൻ വ്യാഖ്യാനിക്കാറില്ല, ഞങ്ങൾ ആ കിടക്കുന്ന വായിക്കുകയുള്ളൂ. എന്താണ് പൗലൂസ് പറയുന്ന അറിയണ്ടേ? ഒരുത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായമായി എന്ന് ബോധ്യപ്പെട്ടാൽ അവളെ വിവാഹം ചെയ്യട്ടെ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, ജൂതന്മാരുടെ കല്യാണം 12-ാം വയസ്സിലേ നിശ്ചയിക്കും. 12 വയസ്സ് പയ്യനും പെണ്ണിനും 9-ോ 10-ോ വയസ്സാണ്. അവളെ ആയി കന്യക എന്ന് വിളിക്കുന്നത്. അങ്ങനെ കുറേ നാള് കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ് 20-22 വയസ്സൊക്കെ ആയി കഴിഞ്ഞ് കല്യാണം നടക്കുള്ളൂ. സാമ്പത്തിക ഭദ്രത വരാൻ വേണ്ടി കാത്തിരിക്കും. പക്ഷേ അവളെ, തനിക്ക് വിവാഹം നിശ്ചയിച്ച പെണ്ണിനെ വിളിക്കുന്ന പേരാണ് കന്യക. ആ കന്യകയെ ഇത്രയും നാൾ വെച്ചുകൊണ്ടിരിക്കണ്ട, അവൻ കല്യാണം കഴിക്കട്ടെ, ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞ കാര്യത്തെയാണ് മോളെ കെട്ടണം, കന്യകാസമം മോള് എന്ന് വ്യാഖ്യാനിച്ചിട്ട് താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത്, സഭാചരിത്രത്തിന്റെ 2000 ആണ്ടിൽ എവിടെങ്കിലും അപ്പൻ മകളെ കല്യാണം കഴിച്ച ഒരു ചരിത്രം ഉണ്ടെങ്കിൽ അതുകൂടെ വെച്ചിട്ട് വേണം ദാ ക്രിസ്ത്യാനി ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയാൻ. അല്ലാതെ കന്യകയ്ക്ക് മകളെന്ന് വ്യാഖ്യാനം കൊടുത്തിട്ട് അവന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട പെണ്ണിനെ അധികം താമസിപ്പിക്കാതെ വേണമെങ്കിൽ കെട്ടാം എന്ന് പറയുന്ന സിസ്റ്റം മാറ്റുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം വളർത്തു മകന്റെ ഭാര്യയെ കല്യാണം കഴിച്ച കാര്യം ഖുറാനിലുണ്ട്. ഇത് കാണിക്കുമ്പോൾ പകരമായിട്ട് എടുക്കുന്ന, ജാമ്യം എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണിയാണിത്. ഇനി ഇദ്ദേഹം പറഞ്ഞു ഈ 15 കാര്യത്തിനും മറുപടി തരാം. മറുപടി എന്താ? ബൈബിളിൽ ഇതുപോലൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ബൈബിളിൽ ഇതുപോലെ ഉണ്ട്. ബൈബിളിൽ ഇതുപോലെ ഉള്ളതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നാണ് പഠിക്കേണ്ടത്. അത് കേൾക്കുക. ബൈബിളിൽ ഇതുപോലെ ഉണ്ട്. ഇവർ കൂടെ കൂടെ പറയല്ലോ, എന്താ പറയുന്നത്? സ്വന്തം മക്കളോട് സെക്സിൽ ഏർപ്പെട്ട ലോത്തിനെ പറ്റി പറയുന്നുണ്ട്. ആ ലോത്തിനെ പറ്റി പറയുന്ന കാര്യത്തില് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ലോത്തിന്റെ ഭാര്യയെ അവന്റെ കുടുംബമൊക്കെ ചെയ്ത അനർത്ഥത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കണം, അവന് ഭവിച്ചതിനെ കുറിച്ച് ഓർക്കണം. ഈ ലോത്തിനെ ഞങ്ങളും പ്രവാചകനായിട്ട് ബൈബിളിൽ യഹൂദൻ പോലും കാണുന്നില്ല. ലോത്ത് സംഭവിച്ചത് അധർമ്മികളുടെ ലോകത്തേക്ക് തന്നെ പോയി വഴിതെറ്റിപ്പോയ നീതിമാൻ എന്ന് വിളിക്കുന്ന ആള് ഞങ്ങൾക്ക് നബിയല്ല. ഇവര് ഇദ്ദേഹത്തെ ക്രൈസ്തവർക്ക് സ്വീകാര്യമല്ലാത്ത ഒരു നബിയെ നമ്മുടെ തലമുണ്ടയിൽ വെച്ച് കെട്ടുകയാണ്. വെച്ച് കെട്ടിയിട്ട് പറയും ബൈബിളിൽ ഇങ്ങനുണ്ട്, ബൈബിളിൽ ഇങ്ങനുണ്ട്. ഇപ്പോ നമുക്കൊരു കാര്യം അറിയാലോ, കഴിഞ്ഞ ദിവസം ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്നിട്ട് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ഇട്ടിട്ട് പോയി ഒരുത്തൻ. അപ്പോൾ ഇത് മനോരമ പത്രത്തിൽ അച്ചടിച്ചു വന്നാൽ മനോരമയുടെ നിലപാട് അതല്ല. ഇത് ഗ്രഹിക്കാനുള്ള സാമാന്യ ബുദ്ധി സകല മുസ്ലിങ്ങൾക്കും ഉണ്ട്, എനിക്കറിയാം. പക്ഷേ ഇത് പറഞ്ഞേ പറ്റുള്ളൂ. ലോത്ത് ഞങ്ങൾക്ക് മാതൃകാ പുരുഷനല്ല. ശലോമോൻ 1000 പേരെ കെട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് അയാൾ മാതൃകാ പുരുഷനല്ല. ഞങ്ങൾക്ക് മുഹമ്മദ് ചെയ്ത പ്രവൃത്തിയും ഈ ചെയ്ത പ്രവൃത്തിയും ഒരുപോലെയാണ് തോന്നുന്നത്. അതാ ഞങ്ങളുടെ നീതിബോധം. ഇപ്പൊ ക്രിസ്ത്യൻ എത്തിക്സ് എന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനി ചെയ്താലും സെയിൻ പോൾ ആണ് ഇത് ചെയ്താലും ഞങ്ങൾക്ക് ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ. ഞാനിത് TV പറഞ്ഞാ പറഞ്ഞത്, യേശുവിനെ തള്ളി, പൗലോസിനെ തള്ളി,
ഇവരിപ്പോ ഈ വാക്കിന് വന്ന പൗലോസിനെ തള്ളിയെന്നാ, ഇങ്ങനെ ചെയ്താ പൗലോസിനെ തള്ളും, ഒരു തർക്കവും കരുതി വേണ്ട. ഇങ്ങനെ ചെയ്ത ഏതൊരാളും, നബി ജീവിച്ച പോലെ ജീവിച്ച ഒരാള് ബൈബിളിൽ ഉണ്ടെങ്കിൽ അയാൾ ആധർമ്മം ചെയ്തു എന്ന് തന്നെ പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയില്ല, ഒരു മടിയില്ല. അപ്പൊ പഴയ നിയമം ജോലിക്കാരന്റെ സ്വന്തം സേവകന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ സേവകനെ കൊന്ന ആ ദാവീദിന്റെ കാര്യം അവിടെയുണ്ട്. ആ ദാവീദ് ചെയ്ത തെറ്റിന് നാഥാൻ പ്രവാചകൻ അന്ന് തന്നെ വന്നിട്ട് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞ പുസ്തകമാണ് ബൈബിള്. അതിന്റെ പാതി കണ്ടിട്ട് ഇവര് നബിയുടെ വൃത്തികേടുകളെ ഇതോട് ചേർത്ത് സമരസപ്പെടുത്തി പറയുമ്പോൾ ക്രൈസ്തവന്റെ ധാർമ്മികത എന്താന്ന് നിങ്ങൾ താഴെ കേൾക്കുന്ന ഓരോരുത്തരും പഠിക്കണം. ദാവീദ് ചെയ്താലും മുഹമ്മദ് ചെയ്താലും ആദം ചെയ്താലും ഹൗവ ചെയ്താലും അത് ഉമർ ചെയ്താലും ആര് ചെയ്താലും പാപം പാപമാണ്, മ്ലേച്ഛത മ്ലേച്ഛതയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല. അവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, പക്ഷേ ഇങ്ങനെ ഒന്ന് നിങ്ങൾക്ക് പൗലോസിൽ കാണിക്കാമോ, യേശുക്രിസ്തുവിൽ കാണിക്കാമോ, പത്രോസിൽ കാണിക്കാമോ, 12 ഈശന്മാരിൽ ആരിലെങ്കിലും കാണിക്കാമോ, അതിനുശേഷം വന്ന സഭാപിതാക്കന്മാരിൽ കാണിക്കാമോ? ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ ഇതുപോലെ ഏതെങ്കിലും പ്രവർത്തനം നടത്തിയവർ സഭയ്ക്ക് പുറത്താകും. അവരെ പൂജിക്കുന്ന പരിപാടിയില്ല, അവരെ അംഗീകരിക്കുന്ന പരിപാടിയില്ല. അപ്പോൾ തെളിയിക്കപ്പെട്ട കുറ്റങ്ങൾ, തെളിയിക്കപ്പെട്ട വസ്തുതകളാണെങ്കിൽ അവർക്ക് ഞങ്ങൾക്കൊപ്പം സ്ഥാനമില്ല എന്നുള്ളതാണ് അതിന്റെ നിലപാട്. അത് മനസ്സിലാക്കാതെ ഇദ്ദേഹം എന്താ മറുപടി തരുന്നത്, എന്തോ മറുപടി പറയും, ബൈബിളിൽ ഇങ്ങനൊക്കെ ഉണ്ട്. മാത്രമല്ല, ഇനി അതിന് പോലും അവർക്ക് റൈറ്റ് ഇല്ല ലോജിക്കലി. എന്താ കാര്യം, ബൈബിൾ മുഴുവൻ തെറ്റ്, മഹാഭാരതം തെറ്റ്, ലോകത്തിലെ സകല കൃതികളും തെറ്റ്, ബുദ്ധൻ അത്യാവശ്യം കൊള്ളാവുന്ന ആളാണ്, അതിലും കൊള്ളാവുന്ന നബി, ഏറ്റവും സൂപ്പർലേറ്റീവ് ഇരിക്കുന്ന കാര്യത്തിന്റെ വിശദീകരണം നിങ്ങൾ പറ. നിങ്ങൾ പറയുന്ന അനുസരിച്ച് ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത മഹത് വ്യക്തിത്വമാണ് മുഹമ്മദ്. ഈ മുഹമ്മദിന്റെ 10 യോഗ്യത പറയാൻ നിങ്ങൾ കഴിയാതിരിക്കുമ്പോ 15 ചാർജുകൾ നിങ്ങളുടെ കിതാബ് ഉദ്ധരിച്ച് ഞാൻ കൃത്യം തന്നിരിക്കുകയാണ്. ഈ കിതാബ് ഉദ്ധരിച്ച് തന്ന കാര്യത്തിന് നിങ്ങൾ എന്ത് മറുപടിയാണ്? ഇല്ലെന്നല്ലേ മറുപടി പറയേണ്ടത്? അൽക്കുടത്തോട്ടം കള്ളം പറയുന്നു, അല്ലെ ടോസ് മാസ് കള്ളവാ പറയുന്നത് എന്നല്ലേ പറയേണ്ടത്? ചാക്കോ പാസ് കള്ളം പറയുന്നു എന്നല്ലേ പറയേണ്ടത്? അതിനു പകരം നിങ്ങൾ പറയുന്ന മറുപടി എന്തോ മറുപടി തരാനാ? ഒരു മറുപടിയും നിങ്ങൾ തരാനില്ല. അതുകൊണ്ട് നാം തമ്മിലുള്ള വ്യക്തിപരമായ ഡിബേറ്റ് പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഡിബേറ്റ് അറേഞ്ച് ചെയ്യുക, ആ ഉത്തരവാദിത്വമൊക്കെ ട്രോസ്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആരെങ്കിലും ചർച്ചയ്ക്ക് വരാം, ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങളുടെ നിന്ന് ആര് വരും, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം ഞങ്ങൾ തീരുമാനിച്ച്. താങ്കൾ റെഡി ആണെങ്കിൽ തയ്യാറായിക്കോളൂ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഓക്കെ. നിങ്ങളിങ്ങനെ എല്ലാത്തിനും സ്വന്തമായ ഒരു തീരുമാനം എടുത്ത് പറയുന്നത്, പുള്ളി സ്വന്തമായിട്ടല്ല തീരുമാനം എടുത്ത്, താങ്കളുടെ ചോദിച്ചു, ടോസ് മാസ്റ്റർ താങ്കളുടെ അടുത്ത് ചോദിച്ചു, താങ്കൾ ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് കൊടുത്തോട്ടം പാസ് അത് ഓക്കെ പറഞ്ഞത്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക, ആദ്യം കേൾക്കുക. നിങ്ങളിപ്പം നിങ്ങൾ ചോദിച്ചു, 10 ചോദ്യം ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞില്ല, അതുകൊണ്ട് മറുപടി ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ നിങ്ങൾ എന്തിനാണ് പിന്നെ ചോദിക്കുന്നത്? ആ സമയത്ത് താങ്കൾ ചോദ്യം ചോദിച്ചതിന് മറുപടി പറയാൻ ആരുമില്ലല്ലോ. അല്ല, എന്റെ നെറ്റിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പോയത്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വിഷയത്തിൽ നിങ്ങളോട് പിന്നെ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളോട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. മനസ്സിലായോ? ഇപ്പൊ കൊടുത്തോട്ടം ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ഈ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. അതിൽ കൂടെ നിങ്ങൾ എന്താ പറയേണ്ടത്? അതല്ലാതെ ഇവിടെ നിന്ന് ഇപ്പോ പറയാനായിട്ടുള്ള അവസരമില്ല. അത് മാത്രമല്ല, അത് മുഴുവിപ്പിക്കാനോട് സമ്മതിക്കേയില്ല, നിങ്ങൾ സമ്മതിക്കത്തുമില്ല. അതുകൊണ്ട് അതിന് നമ്മൾ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എന്നാൽ ഇവിടെ പരസ്യമായിട്ട് നിങ്ങൾ കുറെ ആൾക്കാരുണ്ടല്ലോ, നിങ്ങളുടെ ഈ ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, താങ്കൾക്ക് ഇപ്പൊ സംസാരിക്കണം, ഇപ്പൊ ഞങ്ങൾ അവസരം. അല്ലല്ല, ഇപ്പൊ അതിനുള്ള അവസരമില്ല. താങ്കൾക്ക് താങ്കൾ പറയുന്ന സമയം തരാം. ഞാനിപ്പോ ഇത് പറയാനാണ് ഇപ്പൊ വന്നത്. ഞാനിപ്പോ ഈ കൊടുത്തോട്ടം പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ തയ്യാറാണ്. നിങ്ങൾ ചോദിച്ചു ബൈബിളിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുക മാത്രമല്ല, ബൈബിളിലുള്ളത് പറയുന്ന എന്താ പ്രശ്നം? പക്ഷേ ബൈബിളിലുള്ളത് എവിഡൻസ് വെച്ചിട്ട് പറയണം. അല്ല, ബൈബിളിലുള്ളത് എവിഡൻസ് വെക്കാൻ എന്തോ ആയിരിക്കുന്നത്, അതിനകത്ത് മുഴുവൻ വിഷയങ്ങളും അറിയാം. അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മുഴുവനും തോന്നിവാസങ്ങൾ പറയുന്നത് മൊത്തം അങ്ങനെ അതെല്ലാം പിന്നെ ഒരു 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 ഓർഡർ അനുസരിച്ചാണോ പറയുന്നത്? ഇല്ല, ഓർഡർ ഇവിടെ ഇപ്പൊ ചാക്കോ എന്ന് പറയുന്ന കേട്ടില്ലായിരുന്നോ? അല്ല, തെളിവ് നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞത്. തെളിവാണോ അല്ലേന്ന് അപ്പോഴാണ് തീരുമാനം വരുന്നത്. അമ്മയുടെ മകളെയും കല്യാണം കഴിക്കുന്ന കേസ് ചാക്കോ, അമ്മയെ മകളെയും കല്യാണം കഴിക്കുന്നത് പറഞ്ഞു ചാക്കോ. ഒന്ന് വായിച്ചേക്ക്, അമ്മയെ മകളെയും വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു വായിച്ചു കേൾപ്പിച്ചത്. ഒരു മിനിറ്റ് ചാക്കോ പാസ്റ്റർ, ആ ആയത്തും അതിന്റെ ഇതും പറഞ്ഞു കൊടുക്കാവോ?
അല്ല പറയല്ലേ വേണ്ട, വായിച്ചു കേൾപ്പിക്കണം, വായിച്ചു കേൾപ്പിക്കണം. അമ്മയും മകളെയും വിവാഹം കഴിക്കാം, ഒന്ന് വായിച്ചു കേൾപ്പിക്കേ. അമ്മയും മകളെയും വിവാഹം കഴിക്കാവുന്ന എഴുതിയിരിക്കും, വായിച്ചു കേൾപ്പിച്ചേ. വായിച്ചു കേൾപ്പിക്കാം, താങ്കൾ കേട്ടില്ലെങ്കിൽ വായിക്കാം. സൂറത്ത് നിസാ 23-ാമത്തെ ആയത്ത്. താങ്കൾ ആദ്യം പറഞ്ഞത് ഇത് ഹദീസാന്നാ പറഞ്ഞത് കേട്ടോ, ഇത് ഖുറാനിക്ക് ആയത്താണ്. ഞാൻ ഹദീസ് ഒന്നും പറഞ്ഞില്ല. എന്റെ പൊൻ അബ്ദുൽ നാസറെ ദയവായിട്ടൊന്ന് സൈലന്റ് ആയിട്ടിരിക്കുക, ഞങ്ങൾക്ക് ഇതൊന്ന് കേക്കട്ടെ. നാലിന്റെ 23-ാമത്തെ ആയത്ത്, 23-ാമത്തെ ആയത്താണ്. വായിക്കാൻ പോണത്. നിങ്ങളുടെ അമ്മമാരും നിങ്ങളുടെ പുത്രിമാരും നിങ്ങളുടെ സഹോദരികളും നിങ്ങളുടെ പിതാവിന്റെ സഹോദരികളും നിങ്ങളുടെ മാതാവിന്റെ സഹോദരികളും സഹോദരികളും സഹോദരി സഹോദര പുത്രിമാരും സഹോദരി പുത്രിമാരും നിങ്ങൾക്ക് മുലപ്പാൽ തന്ന അമ്മമാരും മുലകുടി ബന്ധത്തിലുള്ള നിങ്ങളുടെ സഹോദരികളും നിങ്ങളുടെ ഭാര്യമാരുടെ അമ്മമാരും നിങ്ങൾ സഹവസിച്ചു കഴിഞ്ഞ ഭാര്യമാർക്ക് ജനിച്ചവരും ഇപ്പോൾ നിങ്ങളുടെ പരിപാലനത്തിന് കീഴിൽ ഇരിക്കുന്നവരുമായ നിങ്ങളുടെ വളർത്തുപുത്രിമാരും നിങ്ങൾക്ക് നിഷിദ്ധമായ, എന്നാൽ ആ ഭാര്യമാരുമായി നിങ്ങൾ സഹവസിച്ചിട്ടില്ലെങ്കിൽ, ശ്രദ്ധിച്ചോണം, അവരുടെ പെൺമക്കളെ വിവാഹം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. നിങ്ങളുടെ സ്വന്തം മക്കളുടെ ഭാര്യമാരും അതേവിധം തന്നെ. രണ്ട് സഹോദരികളെ ഒരേ അവസരത്തിൽ നിങ്ങളുടെ വിവാഹം ബന്ധത്തിൽ കൊണ്ടുവരുന്നതും നിഷിദ്ധമായിരിക്കുന്നു. അപ്പം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ത്? ഈ പറഞ്ഞ കാര്യം, എന്നാൽ ആ ഭാര്യമാരുമായി നിങ്ങൾ സഹവസിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പെൺമക്കളെ വിവാഹം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ നേരിട്ട് കൈ കിട്ടണമെന്ന് പറഞ്ഞത് ഇതിനാണ് നിങ്ങളെ ഒക്കെ നേരി കൈ കിട്ടണമെന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇത് പിന്നെ ഞാനെന്താ പറഞ്ഞേ? ഞാൻ എന്താണ് പിന്നെ പറഞ്ഞത്? നിങ്ങളെ നേരി കൈ കിട്ടണമെന്ന് പറഞ്ഞതിന്റെ ഇതാണ്. ഈ അനിൽക്കൊടിത്തോട്ടത്തിനെയും ഈ ചാക്കോയെ പോലുള്ളവരെ നേരിൽ കൈ കിട്ടണം. അതായത് ഒരാള് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു, ഒരു മകളുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു, അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ സുഹൃത്തെ അതല്ല പറയണ്ട, അമ്മയും മകളെയും കെട്ടാമെന്ന് ഖുർആൻ എഴുതിയിരിക്കുന്നത് എവിടെയാണെന്ന് പറയൂ. നിങ്ങളെയൊക്കെ നേരി കൈ കിട്ടണം പറയുന്ന ഈ വർത്തമാനം കൊണ്ടല്ലോ, നിങ്ങളെയൊക്കെ നേരിൽ കൈ കിട്ടണം. നേരിൽ ധൈര്യം ഉണ്ടോ? ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളുമായിട്ട് വന്നിട്ട് നേരിൽ സംസാരിക്കണ്ടോ? ഖുർആൻ നിങ്ങൾ വിമർശിക്കുന്ന ഖുർആൻ ആയത്തുകളും ഹദീസുകളും കൊണ്ടോ? അബ്ദുൽ നാസറെ, അബ്ദുൽ നാസറെ, എങ്കിൽ നിങ്ങൾ തന്നെ ആയത്ത് പറഞ്ഞ പ്രകാരം പറഞ്ഞതാ ഞങ്ങൾക്ക് എന്നാണ് സംഭവം. ആയത്ത് തെമ്മാടിത്തരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗീർക്കളല്ലേ? ഖുർആനായത് തെമ്മാടിത്തരമാണ്. അമ്മയും മകളെയും വിവാഹം കഴിക്കാമെന്ന് എഴുതിയിരിക്കുന്ന ആയത്ത് കാണിയുള്ളൂ ഞാക്കോ. അമ്മയും മകളെ അബ്ദുൽ നാസറെ, അബ്ദുൽ നാസറെ, അബ്ദുൽ നാസറെ, അബ്ദുൽ നാസറെ, കിടന്നുകൊണ്ട് ഇത്രയും രോഷം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഖുറാനായിട്ട് ചാക്കോ പാർട്ട് വായിച്ചത് തെറ്റുണ്ടെങ്കിൽ താങ്കൾ വായിക്കുന്നേ. അബ്ദുൽ നാസറിന് എന്താ അത് മടി? താങ്കൾ അത് വായിക്കാൻ തട്ട, അതിന്റെ അത് അങ്ങനെ ഇല്ലാന്ന് പറ. ഒരു കാര്യം, നമ്മളെ എം സിയുടെ പ്രശ്നമല്ല, എം സി ചോദിക്കുന്ന അള്ളാഹുവിനോടാണ്. അള്ളാഹു ഈ വിവരക്കെട അബ്ദുൽ നാസർ വായിക്ക, അബ്ദു വായിക്ക, അബ്ദു അബ്ദു അതൊന്ന് വായിച്ച അബ്ദു. ഒരു മിനിറ്റ് അബ്ദു, അബ്ദുന്റെ ഇരിക്കുന്ന ആ ഖുർആൻ എടുത്തിട്ട് അബ്ദു ഒന്ന് വായിച്ചു കേൾപ്പിര്.
ചാക്കോ പാസ്റ്റർ വായിച്ചതൊക്കെയാണെങ്കിൽ അബ്ദു സംസാരിക്കുന്നുണ്ട്, റൂമിട്ട് സംസാരിക്കുന്നുണ്ട്, ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് തെളിയിക്കാം. അയ്യോ അതെന്താ ഇവിടെ നോടുന്ന അബ്ദു അബ്ദുൽ നാസർ ഒന്ന് മ്യൂട്ട് ചെയ്ത് താങ്കൾ ഒന്ന് മ്യൂട്ട് ചെയ്യും, എനിക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് മ്യൂട്ട് ചെയ്ത്. ഓക്കെ, ഇനി അബ്ദുൽ നാസർ ഒന്ന് വായിക്കോ താങ്കളുടെ അടുത്ത് വായിക്കോ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ച് വായിക്കോ. 4:23 അബ്ദുൽ നാസർ കേൾക്കുന്നുണ്ടോ? താങ്കൾ മ്യൂട്ടഡ് ആണ്, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കോ. എം സി അബ്ദുൽ നാസർ കേൾക്കുന്നുണ്ടോ? അബ്ദു ആ ഖുർആൻ ആയത്ത് ഒന്ന് വായിച്ചു. അബ്ദു വായിച്ചോളൂ, താങ്കൾക്കുള്ള അവസരമാണ്, വായിച്ചോളൂ. അല്ല, ഇവിടെ അമ്മയും മകളെയും വിവാഹം കഴിക്കാവുന്ന എഴുതിയിരിക്കുന്നത് എവിടെയാണെന്ന് ഒന്ന് കാണിക്കൂ. അത് വായിച്ചല്ലോ. ഒരു മിനിറ്റ് അജീഷ് ഒരു മിനിറ്റ് അബ്ദുൽ നാസർ മീരാൻ ആയത്ത് കേട്ടിരുന്നോ? ഏതായിരുന്നു? എനിക്കറിയാം ആയത്തറിയാം, അതിലെവിടെയാണ്? വായിക്കൂ എല്ലാരും കേൾക്കട്ടെ. ഞാൻ പറഞ്ഞു തരാം ആ ആയത്തൊന്ന് വായിക്കും. താങ്കൾ എല്ലാവരും ആവശ്യപ്പെടുന്നതാണ്, താങ്കൾ ആയത്തൊന്ന് വായിക്കാം. ജയ്സ് ബ്രദർ അത് കഴിഞ്ഞു വായിച്ചോളൂ. എം സി അബ്ദുൽ നാസർ ആദ്യം വായിക്കട്ടെ. നിങ്ങളുടെ മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, പിതൃ സഹോദരിമാർ, മാതൃ സഹോദരിമാർ, സഹോദരി പുത്രന്മാർ, സഹോദരി പുത്രിമാർ, നിങ്ങളെ മുരപിടിപ്പിച്ച പേറ്റമ്മ പോറ്റമ്മമാർ, മുരകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഭാര്യ, മാതാക്കൾ എന്നിവർ അവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. അബ്ദുൽ നാസർ ചാക്ക പാസ്റ്റർ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഞാൻ ഇടയ്ക്ക് എല്ലാരും കൂടെ കയറല്ലേ. അബ്ദുൽ നാസർ സാഹിബ് എല്ലാരും പറയുന്നത് അതുകൊണ്ട് തീരുന്നില്ല, എന്റെ ബാക്കി ഉണ്ടെന്നാണ്. അതുകൂടെ ഒന്ന് വായിക്കാമോ? വായിച്ചോളൂ. നിങ്ങൾ എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ പറയൂ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നേ? ഇവിടെ ലാസ്റ്റ് എഴുതി നിർത്തിയിരിക്കുന്നത് അവരിക്കുന്ന ഇവിടെ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു. നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഭാര്യ, മാതാക്കൾ, നിങ്ങൾ എന്നെ കൊണ്ട് വായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വായിച്ചിട്ട് ഞാൻ അവരോടാണ് പറഞ്ഞത് അടങ്ങിയിരിക്കുന്നത്. താങ്കൾ സംസാരിക്കൂ. നിങ്ങളെ മുല കുടിപ്പിച്ച പോറ്റന്മാർ, മുലകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ സഹോദരി മാതാക്കൾ എന്നിവർ അവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ആരെയാണ് ഇവിടെ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നത്? നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാരെ പോലും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ചാക്കോ പറയുന്ന ഭാര്യ മകളെയും കൂടെ വിവാഹം കഴിക്കാമെന്ന്. ശരി, അടുത്ത വായിച്ചോളൂ. ഒന്നും മിണ്ടാതിരി. ഞാൻ താങ്കൾക്ക് ഒരു ബഹുമാനം തരുന്ന പറഞ്ഞാല് നമ്മുടെ വാപ്പാന്റെ പേര് ചാക്കോ തന്നെയായിരുന്നു. സംസ്കാരങ്ങളായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തുപുത്രിമാരും അവരെ വിവാഹം ചെയ്യുന്നത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ, ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അവരുടെ മകളെ വിൽക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. ആരുമായി ആര് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ആരുടെ മകളെ ആർക്ക് വിൽക്കുന്നതിൽ കുഴപ്പമില്ലെന്നാണ് അവിടെ പറയുന്നത്. അത് നിങ്ങളുടെ സൗകര്യം പോലെ അല്ലല്ലോ പറയേണ്ടത്, നിങ്ങളുടെ സൗകര്യം പോലെ അല്ലല്ലോ പറയേണ്ടത്. ഇവിടെ ഈ ആയത്തില് എന്റെ പൊന്നെ, നിങ്ങൾ എന്താ സംഭവം പറഞ്ഞാ, എന്റെ പൊന്നെ, നിങ്ങൾ പറഞ്ഞ രീതിയിൽ അവിടെ അർത്ഥമുണ്ടോ? ഒരു മിനിറ്റ് ഞാൻ പറയാം. നമ്മൾ എല്ലാരോടും സംസാരിച്ചാൽ എങ്ങും എത്തത്തില്ല. ഒരു സെക്കൻഡ് ഞാൻ ഇവരോട് ഒന്ന് പറയട്ടെ. ബറോസ് ബ്രദറെ, ജെയ്സ് ബ്രദറെ, നമ്മൾ എല്ലാരും കൂടെ സംസാരിച്ച ആർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹം ഒരു പ്രേക്ഷകൻ എന്ന നാളിൽ എന്റെ ഒരു അഭ്യർത്ഥന, എന്റെ പൊന്നേബൻ, ഇതിനകത്ത് രണ്ടോ മൂന്നോ മോഡറേറ്റേഴ്സും ഒന്നോ രണ്ടോ ആൾക്കാരും സംസാരിക്കാനായിട്ട് ബാക്കിയുള്ള ദേവാലയത്തിൽ വെയിറ്റ് ഞാനത് പറയാം, സംസാരിക്കാം. ഓക്കെ, അബ്ദുൽ നാസർ അതിനകത്ത് ആ പാറിന്റെ പോർഷനിൽ ജെയ്സ് ബ്രദറിന് ഒരു സംശയം, അത് ആരുടാണ്? ജെയ്സ് ബ്രദർ ആ സംശയം ഒന്നുകൂടെ ഉന്നയിക്കും. താങ്കളൊന്ന് മ്യൂട്ട് ചെയ്യൂ. അബ്ദുൽ നാസർ ഒന്ന് മ്യൂട്ട് ചെയ്യും. ഞാൻ മ്യൂട്ട് ചെയ്യുന്നില്ല, താങ്കൾ തന്നെ മ്യൂട്ട് ചെയ്യും. ഓക്കെ, ജെയ്സ് ബ്രദർ ഒന്നുകൂടെ ഉത്തരിക്കൂ. എന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു, ആരുടെ ഭാര്യമാരെ
ആര് ശാരീരിക വീഴ്ചയിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ആരുടെ മകളെ ആർക്ക് കല്യാണം കഴിക്കാം എന്നാണ് ആ ഖുർആൻ ആയത്തിൽ പറയുന്നത്. ശരി, ജയ്സ് ബ്രദർ മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, അബ്ദുൽ നാസർ മൈക്ക് എടുത്തു, അത് വ്യക്തമാക്കിയാൽ മതി. ഞാനൊന്ന് വായിക്കാം, ഞാനൊന്ന് വായിക്കാം, എന്നിട്ട് അത് നമുക്ക് തന്നെ ഇവിടെ ഒരു ചെറിയ വിവരണം അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അതുപോലെ ഞാൻ പറയുന്നില്ല, താണ്ട് ഇത് കേട്ടോളൂ. നിങ്ങളുടെ ഭാര്യമാരുടെ സന്താനങ്ങളായി നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തുപുത്രിമാരും അവരെ വിവാഹം ചെയ്യുന്നത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതൊക്കെ ഈ ആളുകളെ ഈ പറഞ്ഞിരിക്കുന്ന ആളുകളെ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്, അത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ അവരുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ അവരുടെ മക്കളെ വേൾക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. നിങ്ങളുടെ മുതുകിൽ നിന്ന് പിറന്ന പുത്രിമാർ അത് വിവാഹം കഴിച്ച ആളുകളാണ്, അവരുമായി ലൈംഗിക ബന്ധം അബ്ദുൽ നാസർ, അബ്ദുൽ നാസർ, ഒരു സ്ത്രീ ഒരു പുരുഷൻ വിവാഹം കഴിച്ചു, അവക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു. ഈ കല്യാണം കഴിച്ച പുരുഷൻ ആ സ്ത്രീയെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ പുരുഷന് അവളുടെ മകളെ കല്യാണം കഴിക്കാം എന്ന് തന്നെയല്ലേ അബ്ദുൽ നാസർ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ജയ്സ് ബ്രദർ മൈക്ക് വീട്ടിട്ടോ, അതേം പറയട്ടെ, അബ്ദുൽ നാസർ പറയും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് എഴുതിയിട്ടിരിക്കുന്നത്. അതിന്റെ കാരണങ്ങളും അവിടെ തന്നെ പറയുന്നുണ്ട്, ഈ വിഷയങ്ങളിൽ തന്നെ അവിടെ പറയുന്നുണ്ട്. ഏതെങ്കിലും കാരണവശാലാണ് അതിന് വ്യത്യസ്തമായിരിക്കുന്ന കാരണങ്ങൾ കാണും. നിങ്ങൾ അതിന്റെ തഫ്സീർ നോക്കിക്കോളൂ, അതിന്റെ വ്യാഖ്യാനം നോക്കിക്കോളൂ, എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ അപ്പോൾ അവിടെ പിന്നെ ശാരീരിക ബന്ധത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്ത സ്ത്രീകളാണെങ്കിൽ അവരുടെ മകളെ വിവാഹം കഴിക്കാം എന്നാണ് പറയുന്നത്. അതങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായി.